ഫ്രണ്ട്സ് എല്ലാവർക്കും ലെജ് ലൈഫിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ആടുകൾക്ക് നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ വിരമരുന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ ഇവിടെ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അജുകാക്കുണ്ട് കൂടെ. മൂപ്പരോട് ചോദിച്ചു മനസ്സിലായി. ആടുകൾക്ക് പിന്നെ വിരമരുന്ന് കൊടുക്കണം. മുട്ടനാടുകൾക്കും പെണ്ണാടുകൾക്കും കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? വിരശല്യം. വിരശല്യം വയറിനകത്ത് ഏത് ആടുകൾക്കും വിരശല്യം ഉണ്ടാവും. അപ്പൊ അത് പിന്നെ നമ്മള് രണ്ടു മാസം കൂടുമ്പോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ വിരളക്കി കൊടുത്തു കഴിഞ്ഞാല് വിശപ്പ് വർദ്ധിക്കും. അതുവഴി അവരുടെ ശരീരം പുഷ്ടിപ്പെടും. അപ്പൊ ഈ പെണ്ണാടുകൾക്കാണെങ്കിൽ പിന്നെ ഇവരെ ക്രോസ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ടാണ് വിരമരുന്ന് കൊടുക്കേണ്ടത്. ക്രോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കണം. ഈ പ്രഗ്നൻസി ടൈമിലൊന്നും വിരമരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെ പിന്നെ ക്രോസ് ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുമ്പായിട്ട് പിന്നെ വിരമരുന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ക്രോസ് ചെയ്യാം. പിന്നെ മുട്ടനാടുകൾക്ക് പിന്നെ നമുക്ക് ഏത് സമയത്തും കൊടുക്കാം, കുഴപ്പമില്ല. മൂന്ന് മാസമൊക്കെ കൂടുമ്പോ കൊടുക്കാം. അത് ഇപ്പൊ നമ്മൾ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് മുട്ടനാടുകൾക്കാണ്. ഇത് രണ്ട് കമ്പനി പല കമ്പനിയുടെ മരുന്നുകളും വരുന്നുണ്ട്. അത് ഏതാണെന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. മെഡിക്കൽ ഷോപ്പിൽ പോയാൽ വിരമരുന്ന് വെച്ചാൽ തരും. ഇതിപ്പോ ഒരു 1500 mg ഇത്. ഇത് പിന്നെ 600 mg. ഇതിപ്പോ 1500 mg നമ്മൾ കൊടുക്കാൻ പോകുന്നത് ജമുനാപ്യാർ ഏകദേശം 100 kg ബോഡി വെയിറ്റ് വരുന്ന ആടുകൾക്ക് 1500 mg കൊടുക്കാം. അതേപോലെ ഒരു 50-60 kg ബോഡി വെയിറ്റ് വരുന്ന ആടിന് ഒരു 600 mg കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ളത് രണ്ടെണ്ണം. ഇതിപ്പോ ഇങ്ങനെ കൊടുക്കുമ്പോ പിന്നെ ഈറ്റകള് തുപ്പിക്കളയും. വായിലിട്ട് കൊടുത്താൽ തുപ്പിക്കളയും. അങ്ങനത്തെ വരുന്നതിനാണ് നമ്മള് പിന്നെ കലക്കിയിട്ട് സിറിഞ്ചിലാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. എന്നാല് പിന്നെ കുഴപ്പമില്ലാതെ ഫുള്ളായിട്ട് അകത്തേക്ക് പോയിക്കോളും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പഴത്തിന്റെ സെന്റർ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം. നമുക്ക് ഏത് രീതിയിലൂടെ വേണമെങ്കിലും ഇത് കൊടുക്കാം. അത് നമ്മളിപ്പോ ഇത് പിന്നെ ആദ്യം ഒന്ന് പഴത്തിലൂടെ കൊടുത്തു നോക്കാം. എന്നിട്ട് അത് തിന്നില്ല എങ്കില് നമുക്ക് എന്ത് ചെയ്യാം, സിറിഞ്ചിലൂടെ കൊടുക്കാം. നമ്മളിത് പഴത്തിൽ എങ്ങനെ വെക്കാന്നുള്ളതാണ് നോക്കണേ. പഴം ഇപ്പൊ നേന്ത്രപ്പഴം ആണെങ്കിലും മൈസൂർ പഴം ആണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു പീസ് നമ്മള് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഗുളിക അപ്പൊ പകുതി പകുതിയാക്കി കൊടുത്താൽ മതി. ഗുളിക എടുത്തിട്ട് പിന്നെ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സെന്റർ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഹോൾ കൊടുക്കാം. ചെറിയ അങ്ങനെ ഒരു ഹോൾ കൊടുത്തിട്ട് ആ ഹോളിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഈ ഹോളിനെ ഈ പയം കൊണ്ട് തന്നെ അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചില മുട്ടമാര് സ്മെൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ചില ആടുകൾ സ്മെൽ ചെയ്തിട്ട് പിന്നെ ഇതെന്ത് തുപ്പിക്കളയും. നമുക്ക് ഏതായാലും നോക്കാം ഇതെന്താ ചെയ്യുന്നത്. തുപ്പിയാ നമുക്ക് വേറെ കൊടുക്കാം. ഇത് നമ്മളിപ്പോ പിന്നെ ആദ്യം ഒന്ന് വായ തുറക്കാൻ വേണ്ടിട്ട് ആദ്യം വേറൊരു പീസ് വെച്ചുകൊടുക്കും. അത് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ അടുത്ത പീസും വെച്ചുകൊടുക്കും. അത് കഴിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ബാക്കിലായിട്ട് വേറെയും കൂടി ഒരു പീസും കൂടി ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാല് അത് തുപ്പാതെ കാണാം. അത് തുപ്പി കണ്ടോ, അത് 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 തുപ്പിക്കളഞ്ഞു. അപ്പൊ മാത്രം ഗുളിക മാത്രം തുപ്പിക്കളഞ്ഞു. അപ്പൊ ഒന്നുകൂടെ വെച്ചു നോക്കും. ഒന്നുകൂടെ വെച്ചു നോക്കിട്ട് അത് തുപ്പാണെങ്കിൽ നമുക്ക് സിറിഞ്ചിലാക്കി കൊടുക്കാം. അത് തുപ്പിക്കളഞ്ഞു. അത് കറക്റ്റായിട്ട് അതിന് വേണ്ട മാത്രം കഴിക്കുന്നില്ല, അത് ഗുളിക മാത്രം കഴിക്കില്ല. അപ്പൊ നമ്മളിത് എന്ത് പണി വെച്ചാല് സിറിഞ്ചിലാക്കിട്ട് തന്നെ ഏകദേശം പോയി. ചെറിയൊരു ഭാഗം മാത്രമേ പിന്നെ അത് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എന്ത് വേണമെങ്കിൽ വെച്ചാൽ ഇതിന് സിറിഞ്ചിലാക്കിട്ട് കൊടുക്കാം. അതായിരിക്കും ഒന്നുകൂടി നന്നാവുക. സിറിഞ്ചിലാക്കാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ലേശം കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ല രീതിയിൽ ഇങ്ങനെ കലക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണിയാ സിറിഞ്ചെടുക്കാം. സിറിഞ്ചെടുത്തിട്ട് കൊടുക്കുമ്പോ നമ്മള് പിന്നെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കി കെട്ടുന്നത് നല്ലതാണ്. ടൈറ്റാക്കിട്ട് പിടിച്ചിട്ട് കേറി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് സിറിഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ശക്തമായ രീതിയിൽ കണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ ഇനി അതൊരു പ്രശ്നമില്ല. ഇപ്പൊ ഫുള്ളായിട്ട് അതിന്റെ വയറ്റിലായി. ഈ രണ്ട് രീതിയിൽ നമുക്ക് വിരമരുന്ന് കൊടുക്കാം. ഇതിപ്പോ ജയിപ്പിക്കാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലിന് ഇവിടെ വേറെ കൊടുക്കാറുണ്ട്. ബ്രൗൺ വീട്ടിൽ
फ्रेंड्स इन डीटेल्स मनसा संशय कमेंट बॉक्सल चोदा मोल आड़ वलर्तल संबंधी एंत संशय कमेंट बॉक्सल चोदी अड़ वीडियो चयू उ श्रद्धि अब ऐसा वीडियो इष्टा लाइक कमेंट मत वीडियो वीडूम का गुड बाई।